ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബോൾസം എങ്ങനെയാണ് പൂച്ചട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല മനോഹരമായിട്ട് വളർത്തുക എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അപ്പോൾ ഒരുപാട് കമൻസൊക്കെ വന്നു. അപ്പം നല്ല മനോഹരമായിട്ട് മുറ്റത്ത് ബാൾസം എങ്ങനെ പരിപാലിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, നല്ല നല്ല ടിപ്സുകളാണ്. വീഡിയോ തീരുന്നവരെ കാണുക, കമൻറ്റ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അതേപോലെ പാഴായി കിടക്കുന്ന എല്ലാം അടുത്തുനിന്ന് ഒരു കുപ്പി, ഒന്നോ രണ്ടോ കുപ്പി എടുക്കണം. നമുക്കൊരു ഓസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ കട്ട് ചെയ്തെടുക്കാം, രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു കോട്ടൺ തുണി, ഇതേപോലത്തെ കോട്ടൺ തുണി നമ്മൾ എടുക്കുന്നു. മണ്ണെണ്ണയിൽ നനച്ചെടുത്തിട്ടുണ്ട്. മണ്ണെണ്ണയിൽ മുക്കിയെടുത്താണ് ഡീസലോ മണ്ണെണ്ണയോ പെട്രോളോ ഇതേപോലെ മുക്കിയെടുക്കുക. നമുക്ക് ഇവിടെ പൊട്ടിച്ചെടുക്കണം. ഇവിടെ നല്ല വൃത്തിക്ക് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചുറ്റി വച്ചിട്ടുണ്ട്. ഇതൊന്ന് കത്തിക്കാം. നല്ല പോലെ കത്തിക്കോട്ടെ. കുപ്പി നമ്മൾ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സൈഡ് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു ബെഡ് പോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഒന്നര അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പകുതിയോളം, കുഴിയുടെ പകുതിയോളം നമുക്ക് തേങ്ങ ചകിരി ഇട്ടിട്ട് നമുക്ക് മൂടിക്കൊടുക്കണം. നമുക്ക് ഇങ്ങോട്ടൊരു ചാല് കീറിയിട്ട് ആ പൊട്ടിച്ചെടുത്ത കുപ്പി നമ്മളൊരു ഹോസ് ആക്കിയിട്ട് വെച്ചു കൊടുക്കണം, വെള്ളം വരുന്നത് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു 10 ദിവസം മുമ്പ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ട്രമ്പ് മുഴുവൻ കലക്കി വെച്ചിട്ടുണ്ട്, നമ്മളെ ചീനമുളക് കൃഷി, അതേപോലെ തന്നെ കാന്താരി കൃഷി, മറ്റ് കൃഷികൾ കൊയ്ക്കാൻ വേണ്ടി. അപ്പം പൂവിന് നമ്മൾ അതേപോലെ തന്നെ പുളിപ്പിച്ച് വെച്ചതെടുത്ത് ഒഴിച്ചു കൊടുക്കുക. തിരുപത് ദിവസം മുമ്പ് നമ്മൾ പുളിപ്പിച്ച് വെച്ചതാണ് ഇത്. നമ്മളത് പാർന്നു കൊടുക്കണം നല്ല പോലെ. അപ്പം ഇതിൻ്റെ കമ്പ് നട്ട് മുളപ്പിക്കുന്ന രീതികളൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പം എല്ലാവരും സംശയമുള്ളവരൊന്ന് പോയി കാണുക. അപ്പോൾ ഇതേപോലെ മുളപ്പിച്ചെടുക്കുക, തണലത്ത് വെച്ചിട്ട് വേണം അത് മുളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ കമ്പ് മുറിച്ചെടുത്തിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഇതേപോലെ വലുതായി കഴിയുമ്പോഴാണ് നടുന്നത്. നട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ട വീഡിയോ പോലെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ശിഖരങ്ങളായി വളർന്നു വരുന്നതാണ്. പൂച്ചെടി ചട്ടിയൊന്നും ആവശ്യമില്ല. ഒരു രണ്ടടി ഹൈറ്റിൽ നമ്മൾ ഒരു ബെഡ് എടുത്തതിന് ശേഷം വേണം, മണ്ണ് ഒരുക്കി കൊടുത്തതിന് ശേഷം വേണം നടാനായിട്ട്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ചോലയില്ലാത്ത സ്ഥലത്ത് നടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചോലയുണ്ടെങ്കിൽ ഇതേപോലെ ആവില്ല. വട്ടം വീശി ഉണ്ടാകണമെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് വേറെ മരങ്ങളോ ചെടികളോ തണലോ പാടില്ല. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നടാനായിട്ട്. വർഷക്കാലത്തൊക്കെ ഒരുപാട് വെള്ളം നിന്ന് കെട്ടി നിന്നാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ റോസും ചകിരി അടിയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വളരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ന്യൂ ഐഡിയ പരീക്ഷിച്ച് നോക്കുക. നമ്മളിങ്ങനെ ചെയ്തിട്ടാണ് ഇത് വിജയിച്ചത്. ഇപ്പം തന്നെ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഉഷാറായി, കണ്ടോ നല്ല നിവർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, കണ്ടോ. അതിൻ്റെ വെയിലത്തായിരുന്നു അത് വെച്ചിരുന്നത്, അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി നിന്നിരുന്നു. ഇപ്പം നട്ടപ്പം ഇലയൊക്കെ അതാ നല്ല ജീവൻ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കീടങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ചാഴികളൊക്കെ വന്ന് ഇതിൻ്റെ പൂക്കൾ തിന്നാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചാഴിപ്പൊടിയോ അല്ലെങ്കിൽ ഉറുമ്പ് പൊടിയോ നൈസായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. നമ്മളിതാ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതുകൊണ്ടാണ് അത് ആ ഇലയിൽ വെള്ളപ്പൊടികൾ കാണുന്നത്. നമ്മളിതിൻ്റെ മുമ്പ് ചാഴിപ്പൊടി കുടഞ്ഞു കൊടുത്തതാണ്. അപ്പം അതേപോലെ ചാഴിപ്പൊടി ഒന്ന് നൈസായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. നമ്മളപ്പോൾ ഇതേപോലുള്ള നൂതന രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് മുറ്റങ്ങളിൽ ഇതേപോലുള്ള ബാൾസം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പം എല്ലാവരും ഇനി ബാൾസം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക, നല്ല റിസൾട്ടാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വളം, അതേപോലെ തന്നെ പച്ചച്ചാണകം പുളിപ്പിച്ച് ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ വലിയൊരു പൂന്തോട്ടം ഈ പണിക്കാർ തോട്ടത്തിൽ വളമിടാൻ വന്നത് ചാക്ക് കഴുകിയ വെള്ളം വെറുതെ ഒന്ന് മുകളിൽക്കൂടി ഒന്ന് പാറ്റിക്കൊടുത്തതാണ്, അത് മൊത്തം നശിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം ആരും ഇംഗ്ലീഷ് വളം ഒന്നും ഇതിൻ്റെ എടുത്ത് പോലും കാണിക്കരുത്. എത്ര നേർപ്പിച്ചൊഴിച്ചാലും അത് നാശമായി പോവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പൂവിന് നല്ല കളറ് കൂടാനും അതേപോലെ തന്നെ നല്ല പച്ചപ്പിൽ നല്ല പൂക്കൾ കൂടി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ മരുന്ന് ഇത് അവിടെ പറയുന്നുണ്ട്. അതിന് തെളിക്കേണ്ട മെഡിസിനാണ് അത്. നിങ്ങൾ വളമൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. രാസവളം ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും, അവിടെ പോയിട്ടൊന്ന് മേടിക്കുക. അങ്ങനെ ഒരുപാട് നല്ല കുറേ പൂക്കൾ വേണം. അതേപോലെ തന്നെ 25 രൂപ ഒരു പാക്കറ്റിനുള്ളൂ. അത് നമുക്ക് കുറേ 10 ലിറ്ററിന് കലക്കി നമുക്ക് തെളിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മുരടിപ്പിനുള്ളതാണ്. ഇത് പിന്നെ പൂക്കൾ നന്നായിട്ടുണ്ടാവാനും നല്ല പച്ചപ്പും പൂക്കളിൻ്റെ കളറ് കൂടാൻ വേണ്ടിയിട്ടും. ആദ്യം കാണിച്ചത് കീടനാശിനിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.